നമസ്കാരം. എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോടിക്കണക്കിന് രൂപയുടെ കറൻസി ഇടപാടിനെത്തിയ വ്യവസായിയെയും മകനെയും ബന്ദിയാക്കി ആഡംബരക്കാരും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കുകയും പണത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതികൾ വലയിലായതായി സൂചന. മാലിന്യവാഹിനിയായി കനോലി കനാൽ. മധുരകം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്തെ കനോലി കനാലിന്റെ കടവുകളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. ചാലക്കുടി പുഴയിൽ ജലലഭ്യത ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം. വൈദ്യുതി വകുപ്പ് തുടർച്ചയായി ലംഘിക്കുന്നതിനാൽ പുഴ വരളുന്നു. വാർത്തകൾ വിശദമായി. കോടിക്കണക്കിന് രൂപയുടെ കറൻസി ഇടപാടിനെത്തിയ വ്യവസായിയെയും മകനെയും ബന്ദിയാക്കിയ ശേഷം ആഡംബരക്കാരും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുക്കുകയും പണത്തിനായി ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലെ പ്രതികൾ വലയിലായതായി സൂചന. വ്യാജരേഖയുണ്ടാക്കി തട്ടിയെടുത്ത ഫോർച്യൂണർ കാർ സഹിതമാണ് സംഘത്തിലെ ഏതാനും പേര് കാസർഗോഡ് നിന്നും പോലീസ് പിടികൂടിയത്. 16,40,00,000 രൂപയുടെ പഴയ നോട്ടിന് പകരം പുതിയ നോട്ട് നൽകുന്ന കച്ചവടത്തിനായി കൊടുങ്ങല്ലൂരിലെത്തിയ കോതമംഗലം തൃക്കരിയൂർ പാറപ്പുറത്ത് തങ്കച്ചന്റെ പരാതിയിന്മേലാണ് പോലീസ് കൊടുങ്ങല്ലൂർ സ്വദേശികളെ കാസർഗോഡ് നിന്നും പിടികൂടിയത്. ഇക്കഴിഞ്ഞ December 26 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. കറൻസി ഇടപാടിന് വേണ്ടി മകനോടൊപ്പം കൊടുങ്ങല്ലൂരിലെത്തിയ തങ്കച്ചനെ ലോകമലേശ്വരം ചാത്തേടത്ത് പറമ്പിലുള്ള ഒഴിഞ്ഞ വീട്ടിൽ തടഞ്ഞുവെച്ച് കാറും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്തുവെന്നാണ് പരാതി. മത്സ്യഫാം നടത്തിപ്പുകാരെന്ന വ്യാജനെ തങ്കച്ചനുമായി ബന്ധപ്പെട്ട സംഘം പണം കൈമാറ്റത്തിനായി ഇയാളെ കൊടുങ്ങല്ലൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ചാത്തേടത്ത് പറമ്പിലെ വാടക വീട്ടിൽ വെച്ച് പണം ആവശ്യപ്പെട്ട സംഘം തങ്ങളെ മർദ്ദിക്കുകയും കൈവശമുണ്ടായിരുന്ന സ്വർണ്ണമാലയും മോതിരവും ഊരിയെടുക്കുകയും തങ്ങൾ സഞ്ചരിച്ചിരുന്ന കാറ് വ്യാജരേഖയുണ്ടാക്കി ഒപ്പിടിവെച്ച് തട്ടിയെടുക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പണം ആവശ്യപ്പെട്ട് തങ്ങളെ ബന്ദികളാക്കിയ ശേഷം സംഘം നേരം പുലരും വരെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പണം ലഭിക്കാതെ വന്നതിനെ തുടർന്നാണ് 40,00,000 രൂപ വിലയുള്ള കാറും സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കിയതത്രേ. 20 പേരടങ്ങിയ അക്രമി സംഘത്തിലെ ഏതാനും പേരെ പോലീസ് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇവരാണ് കാസർഗോഡ് വെച്ച് പോലീസിന്റെ പിടിയിലായത്. തങ്കച്ചന്റെ പരാതിയെ തുടർന്ന് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി സി ബിജുകുമാറിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൊബൈൽ ഫോൺ നമ്പർ പിന്തുടർന്നാണ് പ്രതികളെ കണ്ടെത്തിയത്. മാലിന്യവാഹിനിയായി കനോലി കനാൽ. മധുരകം പെരിഞ്ഞനം പഞ്ചായത്ത് പ്രദേശത്തെ കനോലി കനാലിന്റെ കടവുകളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. അറവുശാലകളിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ ഈ തീരങ്ങളിലാണ് തള്ളുന്നത്. ഇതുമൂലം പ്രദേശത്ത് ദുർഗന്ധം വമിക്കുന്നതിനാൽ മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. കാക്കത്തുരുത്തി പാലത്തിനടിയിലും ചക്കരപ്പാടം മധുരകം കടവ് എന്നിവിടങ്ങളിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലാണ് മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത്. ഹോട്ടലുകളിൽ നിന്നും കോഴിക്കടകളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി പുഴയിൽ തള്ളിയ അവസ്ഥയിലാണ്. മാലിന്യങ്ങൾ ഭക്ഷിക്കാനെത്തുന്ന തെരുവു നായ്ക്കളുടെ ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ടാങ്കറുകളിൽ കക്കൂസ് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചാലക്കുടി പുഴയിൽ ജലലഭ്യത ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം വൈദ്യുതി വകുപ്പ് തുടർച്ചയായി ലംഘിക്കുന്നതിനാൽ പുഴ വരളുന്നു. ചാലക്കുടി നദീതടത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വരൾച്ചയുടെ പിടിയിലാണ്. പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞത് വിനോദസഞ്ചാരത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കനാലുകളിൽ കൂടി വെള്ളമെത്താത്തതിനാൽ കാർഷിക വിളകൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. നിരവധി കുടിവെള്ള പദ്ധതികളുള്ള പുഴയിൽ വെള്ളമില്ലാത്തതിനാൽ പല ദിവസങ്ങളിലും കുടിവെള്ളം പമ്പിംഗ് നടക്കുന്നില്ല. പുഴയിൽ നീരൊഴുക്ക് കുറഞ്ഞ് ചെറിയ ചാലുകളായി മാറിയത് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. എത്തുന്നവരാകട്ടെ നിരാശയിലാണ് മടങ്ങുന്നത്. ഈ വർഷം ഏറ്റവും കുറവ് മഴയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ വെള്ളം കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ടൂറിസ്റ്റുകളുടെ വരവ് വരെ ഇതിനെ ബാധിക്കും. ദിവസം 1,00,000 ഘനയടി വെള്ളം പുഴയിലേക്ക് എത്തിയാൽ മാത്രമേ ചാലക്കുടിയിലെ നദീതട വരൾച്ചയ്ക്ക് അല്പമെങ്കിലും അറുതിയാകൂ. ഈ നീരൊഴുക്ക് ദിവസം മുഴുവൻ നിലനിർത്തുകയും വേണം. എന്നാൽ നിലവിൽ പീക്ക് അവറിൽ മാത്രമേ മുഴുവൻ ജനറേറ്ററുകളും പ്രവർത്തിപ്പിച്ച് പുഴയിലേക്ക് വെള്ളം വിടുന്നുള്ളൂ. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ചില ദിവസങ്ങളിൽ വൈദ്യുതോൽപാദനം പൂർണ്ണമായും നിർത്താറുമുണ്ട്. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ സ്ഥിരമായി അപകടങ്ങൾ അരങ്ങേറുന്ന 2 സിഗ്നൽ ജംഗ്ഷനുകളിൽ അടുത്ത ദിവസം മുതൽ പോലീസിനെ നിയോഗിക്കുവാൻ തീരുമാനം. അപകട സ്ഥലം സന്ദർശിച്ച ശേഷം MLA ജില്ലാ പോലീസ് സൂപ്രണ്ടും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈപ്പാസിലുണ്ടായ അപകട മരണങ്ങളെ തുടർന്ന് ബൈപ്പാസ് റോഡ് സന്ദർശിച്ച് അപകട കാരണങ്ങൾ മനസ്സിലാക്കിയ ശേഷം സ്ഥലം MLA VR സുനിൽകുമാറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത്. സ്ഥിരമായി അപകട മരണങ്ങൾ നടക്കുന്ന ഗൗരിശങ്കർ ജംഗ്ഷനിലും
പടാകുളം ജംഗ്ഷനിലുമാണ് പോലീസിനെ നിയോഗിക്കുന്നത്. പോലീസിന്റെ കുറവാണ് മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ പോലീസിനെ നിയോഗിക്കുവാൻ കഴിയാത്തതെന്നും പോലീസ് സൂപ്രണ്ട് നിശാന്തിനി പറഞ്ഞു. സി ഐ ഓഫീസ് ജംഗ്ഷനിലെ നേരിട്ടുള്ള ക്രോസിംഗ് നിർത്തലാക്കി സർവീസ് റോഡിലൂടെ യു ടേൺ ആയി ഗതാഗതം ക്രമീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നും പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. ചർച്ചയിൽ കൊടുങ്ങല്ലൂർ സി ഐ പി സി ബിജുകുമാർ, എസ് ഐ മനോജ് ഗോപി എന്നിവരും പങ്കെടുത്തു. ബൈപ്പാസിലെ സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് ജനുവരി 9 ഉച്ചയ്ക്ക് 2 പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ MLA അധ്യക്ഷതയിൽ വിപുലമായ യോഗം ചേരുമെന്നും നിശാന്തിനി പറഞ്ഞു. സത്യേഷ് ബലിദാന ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ അനുസ്മരണ ചടങ്ങ് നടന്നു. രാവിലെ വിവിധ കേന്ദ്രങ്ങളിൽ പുഷ്പാർച്ചന നടത്തി. വടക്കേ നടയിൽ നടന്ന പുഷ്പാർച്ചന BJP ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ ജനതാ പാർട്ടിയുടെയും ഭാരതീയ ജനതാ യുവമോർച്ചയുടെയും സജീവ പ്രവർത്തകനായി ഭാരവാഹിയായിരിക്കെ അതിമൃഗീയമായ രീതിയിൽ ഏറ്റവും ചുറുചുറുക്കോടുകൂടി പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരനെ വകവരുത്തിയ ദിവസമാണ്. നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള നരനായാട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് അതിൻ്റെ സത്യപ്രതിജ്ഞ നമുക്ക് മറക്കാൻ സാധിക്കില്ല. നമ്മുടെ സഹപ്രവർത്തകൻ്റെ കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ഇവർ നടപ്പാക്കിയത്. തൊട്ടടുത്ത ദിവസം കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ വ്യാപകമായിട്ടുള്ള അക്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് CPMന്റെ അവസാനത്തെ കളിയാണ്. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ മേഖലയിലും അസ്തമിച്ചു കഴിഞ്ഞ, ലോകത്ത് അസ്തമിച്ചു കഴിഞ്ഞ ഈ പ്രത്യയശാസ്ത്രം കേരളത്തിൽ മാത്രമാണ് ഇന്ന് ഏറ്റവും പിടിച്ചു നിൽക്കാൻ പടാപാടുപെടുന്ന സ്ഥിതിയിലെത്തിപ്പെട്ടിട്ടുള്ളത്. എല്ലാ മേഖലയിലും ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ട ഗതികേടിലാണ്. എല്ലാ മേഖലയിലും ആ പ്രത്യയശാസ്ത്രം അവസാനിച്ചിരിക്കുന്നു. മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഷാജിമോൻ വട്ടേക്കാട്ട്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ്, NV രാമകൃഷ്ണൻ നമ്പൂതിരി, വിദ്യാസാഗർ, അഡ്വക്കേറ്റ് DT വെങ്കിടേശൻ, LK മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു. ഇടവേള